2022 ഫെബ്രുവരി 24-ാം തീയതി ലോകമാകെ ഞെട്ടിയ ഒരു ദിവസമായിരുന്നു. കലുഷിതമായ യുദ്ധചരിത്രങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്ന സംശയമായിരുന്നു അത്. റഷ്യ അന്നേ ദിവസം ഉക്രൈൻ മേഖലകളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമണങ്ങൾ ആരംഭിച്ചു. റഷ്യൻ അനുകൂലമായി നിന്ന ഡൊണാൾസ്ക്, ഡോൺബാസ് മേഖലകൾക്കൊപ്പം തന്നെ കുറച്ചധികം പ്രദേശങ്ങൾ കൂടെ റഷ്യൻ അധീനതയിലേക്ക് വരികയുണ്ടായി. അപ്രകാരം ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് റഷ്യൻ അധീനതയിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ റഷ്യ ഹിതപരിശോധനയ്ക്ക് നടപടികൾ നടത്തുകയാണ്. ഉക്രൈൻ സൈന്യം ഒരു മേഖലയിൽ കൗണ്ടർ ഒഫൻസീവ് ഒക്കെ നടത്തി റഷ്യ പിടിച്ചെടുത്ത മേഖലകൾ തിരിച്ചു പിടിച്ചതിന് പിന്നാലെയാണ് ഹിതപരിശോധനയും നടക്കുന്നത്. യുദ്ധത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു നടപടിയാണ് ഹിതപരിശോധന എന്ന് പറയാം. കാരണം ഹിതപരിശോധനയിലൂടെ ഈ പ്രദേശത്തെ ജനങ്ങൾ റഷ്യക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ ഈ പ്രദേശങ്ങളെ റഷ്യയുമായി കൂട്ടിച്ചേർക്കുന്നതിന് കാരണമായി മാറും. അതോടുകൂടി റഷ്യൻ പ്രദേശത്ത് ആക്രമണം നടത്തുന്നു എന്ന നിലയിലേക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തും. അത് യുദ്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിന് കാരണമാകുകയും ചെയ്യാം. സ്വതന്ത്ര ഉക്രൈൻ്റെ 15% പ്രദേശമാണ് നിലവിൽ തന്നെ റഷ്യയ്ക്ക് അധീനമായി ഹിതപരിശോധനയിലേക്ക് കടന്നു ചെല്ലുന്നത്. നാറ്റോയും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളുമൊക്കെ തന്നെ വൻതോതിലുള്ള ആയുധങ്ങൾ ഉക്രൈന് നൽകുന്നത് കൊണ്ട് തന്നെ നിലവിൽ സംഘർഷം വർദ്ധിച്ചിട്ടുമുണ്ട്. അടുത്തെങ്ങും തീരാത്ത ഒരവസ്ഥയിലുമാണ് ഈ സംഘർഷങ്ങളൊക്കെ തന്നെ. എന്നാൽ 5 ദിവസങ്ങളിലായി നടക്കുന്ന ഹിതപരിശോധനയ്ക്കപ്പുറം അത് റഷ്യൻ മേഖലകളായാൽ പിന്നീടുള്ള ആക്രമണം റഷ്യക്കെതിരെ എന്ന നിലയിൽ റഷ്യയ്ക്ക് കൂടുതൽ ശക്തമായ ആയുധങ്ങൾ, അണുവായുധങ്ങൾ വരെ ഉപയോഗിക്കുന്നതിനും റഷ്യൻ ഭരണഘടന അനുവാദം നൽകും. അതിനോടൊപ്പം തന്നെ പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന 1000 കിലോമീറ്ററോളം വരുന്ന അതിർത്തിക്കായി റിസർവ് സേനകളിൽ നിന്നും മറ്റും 300,000 സൈനികരെ സജ്ജമാക്കാനും റഷ്യ നിലവിൽ തന്നെ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. മറ്റൊരർത്ഥത്തിൽ യുദ്ധം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നത് തന്നെ. ഇതിനു മുന്നേ 2014 ക്രിമിയൻ പെനിൻസുല ഇതേ രീതിയിൽ റഷ്യ കൂട്ടിച്ചേർക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് റഷ്യയ്ക്ക് അനുകൂലമായി 96.7% പേർ വോട്ടു ചെയ്തു എന്നാണ് റഷ്യ പറയുന്നത്. അന്ന് യുദ്ധമോ സംഘർഷമോ പോലും ഉണ്ടായില്ല. ഇന്ന് നടക്കുന്ന കൂട്ടിച്ചേർക്കൽ നടപടി എന്നത് യുദ്ധത്തിൻ്റെ സമയത്തുമാണ്. ഒപ്പം തന്നെ പല മേഖലകളും സംഘർഷബാധിത പ്രദേശങ്ങളുമാണ്. എങ്കിലും നടപടികൾ വളരെ വേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് റഷ്യ. സ്വാഭാവികമായും ഈ നടപടികൾക്ക് 2 ഭാഗത്തു നിന്നുമുള്ള സംസാരങ്ങളുമുണ്ട്. ഉക്രൈൻ ഗവൺമെൻറ് ഈ മേഖലകളിലെ ജനങ്ങൾ ഉക്രൈനോടൊപ്പം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണെന്നും അതുകൊണ്ടുകൂടിയാണ് ഈ മേഖലകളിൽ റഷ്യക്കെതിരെ ഗറില്ല മൂവ്മെൻറ്റുകൾക്ക് ശക്തി വർദ്ധിച്ചതെന്നും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും തന്നെ അംഗീകരിക്കില്ലെന്നും ഉക്രൈൻ്റെ ബാക്കി ഭാഗങ്ങളെ കൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഉക്രൈൻ പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇതങ്ങനെയല്ല. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യൻ അനുകൂലമായ പ്രദേശങ്ങളാണ് ഇവയിൽ പലതും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ റഷ്യൻ പ്രദേശങ്ങളാക്കി മാറ്റിയാൽ പിന്നെ ഈ പ്രദേശങ്ങളെ ആക്രമിക്കുന്നത് റഷ്യയ്ക്ക് തുല്യമാകും. അത് ഉക്രൈൻ രാജ്യത്തിന് വൻതോതിൽ ആയുധങ്ങൾ നൽകുന്ന വെസ്റ്റേൺ രാജ്യങ്ങളെ വീണ്ടും ഒരു ആലോചനയ്ക്ക് വഴിതെളിക്കും. മറ്റൊരു തണുപ്പുകാലം കൂടി വരുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നടപടികളും റഷ്യ എടുക്കും എന്നുള്ളത് ഉറപ്പ്. റഷ്യൻ പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ ഏത് വിധേനയുള്ള നടപടികളും എടുക്കും എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ തന്നെ പറഞ്ഞു വെച്ച സ്ഥിതിക്ക് ഹിതപരിശോധനയ്ക്കപ്പുറം യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറിമറയാം. മറ്റൊരർത്ഥത്തിൽ വരും ദിവസങ്ങളിൽ 7 മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൻ്റെ മറ്റൊരു തലം കൂടെ നമുക്ക് കാണാം.